ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള പി എസ് സിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ ഏതാണ് കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കിലേക്ക് സ്വാഗതം നമ്മൾ കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കിനകത്ത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറും അത് കഴിഞ്ഞ് ഭാരതപ്പുഴയും പമ്പയും ചാലിയാറും ചാലക്കുടിയുമെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലെ നദികൾ എന്ന ഈ ടോപ്പിക്കിനകത്തെ അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് എന്താണ് കുറച്ച് അത്യാവശ്യം പുഴകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പുഴകൾ അതിനകത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് ഓക്കെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് മഞ്ചേശ്വരം പുഴയാണ് മറ്റൊന്ന് നെയ്യാറാണ് മറ്റൊന്ന് മയ്യഴിപ്പുഴയാണ് പിന്നീട് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളായ കബനിയും ഭവാനിയും പാമ്പാറുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റെഡി അപ്പോൾ നിങ്ങൾക്ക് ഈ പുഴ കണ്ട സമയത്ത് തന്നെ അറിയാം ഈ നദികൾ കാണുന്ന സമയത്ത് തന്നെ എന്താണ് പി സിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ള ധാരണയോടുകൂടി കേരളത്തിലെ നദികളെന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം നമ്മൾ ആദ്യം നോക്കുന്നത് മഞ്ചേശ്വരം പുഴയാണ് നമ്മൾ നോക്കുന്നത് മഞ്ചേശ്വരം പുഴ നിങ്ങൾക്കും എനിക്കും അറിയുന്നത് പോലെ ഫസ്റ്റ് ദ പോയിന്റ് പി എസ് സി ഒരുപാട് തവണ എക്സാമിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയേത് മഞ്ചേശ്വരം പുഴയാണ് അല്ലേ പതിനാറ് കിലോമീറ്റർ നമുക്കറിയാം പതിനഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള പുഴകളെയാണ് അല്ലേ ജലപ്രവാഹങ്ങളെയാണ് നദികളെന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ് പതിനാറ് ആണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലും രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പതും മൂന്നാമത്തെ നദിയായ പമ്പ നൂറ്റി എഴുപത്തി കിലോമീറ്ററും കടന്നു പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴ പതിനാറ് ആണ് കടന്നു പോകുന്നത് അടുത്ത പോയിന്റ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ നിങ്ങൾക്കും എനിക്കും അറിയുന്നത് പോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണേത് മഞ്ചേശ്വരം അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള നദിയും ഏതായിരിക്കും മഞ്ചേശ്വരം പുഴയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ പറയാം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള നിയോജക മണ്ഡലവും ഏതാണ് മഞ്ചേശ്വരമാണ് അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ഗ്രാമപഞ്ചായത്തും ഏതാണ് മഞ്ചേശ്വരമാണ് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം മഞ്ചേശ്വരം പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ പതിനാറ് കിലോമീറ്റർ മാത്രം ഒഴുകുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ പുഴയായ മഞ്ചേശ്വരം പുഴ ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു നെക്സ്റ്റ് പോയിന്റ് തലപ്പാടി തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് ഈ പേര് നമ്മൾ എങ്ങനെയാണ് ഓർത്തുവെക്കുക തലപ്പാടി പുഴ എന്ന് നമുക്കറിയാം ഏറ്റവും വടക്കേറ്റത്തുള്ള പുഴയാണ് മഞ്ചേശ്വരം പുഴ എന്നല്ലേ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമത്തിൻ്റെ പേരാണ് മഞ്ചേശ്വരം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തലപ്പാടിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ ഗ്രാമം അപ്പോൾ സ്വാഭാവികമായും എന്തും അറിയപ്പെടുന്നു തലപ്പാടി പുഴ എന്നും അറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ് നെക്സ്റ്റ് പോയിന്റ് എന്താണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് എവിടെയാണ് ഉപ്പളക്കാലിലാണ് കേട്ടോ മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കാലിലാണ് അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ പതിനാറ് കിലോമീറ്റർ മാത്രം ഒഴുകുന്ന മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായലിലാണ് കേട്ടോ ഉപ്പളക്കായലിലാണ് പതിക്കുന്നത് അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി സ്വാഭാവികമായും കടലിലല്ല കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ പതിക്കുന്നത് എന്ന് അപ്പോൾ പി എസ് എന്താണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി നദിയേത് അല്ലെങ്കിൽ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ പുഴയേത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് രാമപുരം പുഴ എന്നാണ് കേട്ടോ രാമപുരം നദി രാമപുരം പുഴയാണ് കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി കാരണം എന്താണ് മഞ്ചേശ്വരം പുഴ എന്ന ഏറ്റവും ചെറിയ നദി പതിക്കുന്നത് ഉപ്പളക്കാലിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഞ്ചേശ്വരം പുഴയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരുവിധം ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുഴയിലേക്ക് നമ്മൾ പോവുകയാണ് നദിയിലേക്ക് നമ്മൾ പോവുകയാണ് എന്താണ് നെയ്യാറാണ് അല്ലേ നെയ്യാറാണ് നമ്മൾ ആദ്യം പറഞ്ഞത് വടക്കേറ്റത്തെ പുഴയായ മഞ്ചേശ്വരം കുറിച്ചാണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദിയായ നെയ്യാറിനെ കുറിച്ചാണ് ഒന്ന് വടക്ക് പറയുമ്പോൾ പിന്നെന്താ പറയുന്നത് തെക്കാണ് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണേത് നെയ്യാറ് അപ്പം നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയുന്നവർ ഓർത്തു വെക്കുക നമ്മൾ നേരത്തെ വടക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഏറ്റവും ഗ്രാമപഞ്ചായത്ത് ഏതാണ് തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പാറശാലയാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് തെക്കേറ്റത്തെ നിയോജക മണ്ഡലവും ഏതാണ് പാറശാലയാണ് തെക്കേറ്റത്തെ മുനിസിപ്പാലിറ്റിയാണ് ഏത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഞാൻ വെറുതെ പറഞ്ഞു തന്നെ ഇത് പറഞ്ഞതിനെ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് അപ്പം നെയ്യാറിൻ്റെ നീളം അയിമ്പത്തിയാറ് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദിയായ നെയ്യാർ നദി പ്പൂണി കുന്നുകളിൽ നിന്നാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള പുഴയായ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ നദിയായ നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പി എസ് സി ചോദിച്ച ക്വസ്റ്റൻ ആണ് അഗസ്ത്യമലയിൽ നിന്നാണ് എവിടെ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത് അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് നോക്കാം എന്താണ് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാറിൻ്റെ തീരത്താണ് നെയ്യാർ വന്യജീവി സങ്കേതം ഏത് വർഷമാണ് നെയ്യാർ വന്യജീവി സങ്കേതം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം വന്നത് ഓക്കെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് പോകാം അതാരാണ് കേരളത്തിലെ എന്താണ് നവോത്ഥാന നായകരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്ന മഹാനായ ശ്രീനാരായണ ഗുരു അല്ലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൻ്റെ തീരത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് എന്നാൽ അരുവിപ്പുറത്ത് എന്താണ് ക്ഷേത്രം സ്ഥാപിച്ചത് എപ്പോഴാണ് അരുവിപ്പുറം ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം സ്ഥാപിക്കുന്നത് അവിടുത്തെ ശിവപ്രതിഷ്ഠ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഗുരു എന്താകുന്നത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് അല്ലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നൊരു വിട്ട മഹോനമായ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അല്ലെ ഞാൻ ഗുരുവിനെ കുറിച്ച് അതൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് ബാക്കിയുള്ള പോയിന്റുകൾ നവോത്ഥാനത്തിൻ്റെ ക്ലാസ്സിൽ നോക്കാം ഓക്കെ ഇനി നെയ്യാറിന്റെ പ്രധാന പോഷക നദി നോക്കാം കല്ലാർ കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ കല്ലാറ് നെയ്യാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് അതേപോലെ തന്നെ കരവലിയാർ ചോദിക്കാൻ സാധ്യതയുണ്ട് കല്ലാറും കരവലിയാറും ഏതു നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ നെയ്യാറിൻ്റെ പോഷക നദിയാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നെയ്യാർ നദി ഒഴുകുന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് നെയ്യാറല്ല കേട്ടോ നെയ്യാറല്ല എന്താണ് വാമനപുരം പുഴയാണ് കേട്ടോ വാമനപുരം പുഴയാണ് എന്താണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി എന്ന് അറിയപ്പെടുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് മയ്യഴിപ്പുഴയാണ് പി എസ് സി എന്താണ് ചോദ്യങ്ങൾ പുഴയെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് മയ്യഴി മയ്യഴിപ്പുഴക്കകത്ത് നോക്കാനുള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം ഒന്ന് എന്താണ് പശ്ചിമഘട്ടത്തിലെ വയനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു പശ്ചിമഘട്ടത്തിലെ വയനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ ആകെ നീളം അൻപത്തി കിലോമീറ്റർ നെയ്യാർ ഒഴുകുന്നത് അമ്പത്തിയാറ് കിലോമീറ്റർ ആണെങ്കിൽ മയ്യഴിപ്പുഴ അയിമ്പത്തി കിലോമീറ്ററുകളാണ് ഒഴുകുന്നത് അടുത്ത പോയിന്റ് എന്താണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എം മുകുന്ദനാണ് അല്ലെ നിങ്ങൾക്കറിയുന്നത് പോലെ മഴിയയുടെ കഥാഗാടൻ എന്നറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നിളയുടെ കഥാഗാടൻ എന്നറിയപ്പെടുന്ന ആരാണ് മഹാനായ എം ടി ആണ് അല്ലെ മഹാനായ എം ടി ആണ് നിളയുടെ കഥാഗാഡൻ എന്നറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നിളയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ് പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്ന് അറിയപ്പെടുന്നത് പറഞ്ഞ സമയത്തൊന്ന് പറഞ്ഞേ ഉള്ളൂ ഓക്കെ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയിന്റാണ് പി എസ് ഒരുപാട് തവണ ചോദിച്ച ഒരു പോയിന്റ് ആണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത് മയ്യഴിപ്പുഴയാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ അല്ലെ മയ്യേഴിപ്പുഴ പ്രധാനമായും കടന്നു പോകുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലൂടെയാണ് ഓക്കെ പതനം എവിടെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക നദികളെല്ലാം പോലെ തന്നെ അറബിക്കടലിലാണ് മയ്യേഴിപ്പുഴയും പതിക്കുന്നത് അല്ലെ മയ്യേഴിപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ മൂന്ന് നദികളുണ്ട് കബനിയും ഭവാനിയും പാമ്പാറും ഈ നദികളെ കുറിച്ച് പി എസ് സി എന്താണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട് ആ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ദ പോയിന്റ് എന്താണ് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഓക്കെ വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത് അല്ലെ വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണോ ഏത് കബനി നദി കബനി നദിയുടെ ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് പക്ഷെ ഇതല്ല പി എസ് സി ചോദിക്കുക ഇത് പി എസ് സി എന്താ ചോദിക്കുക കബനി നദിയുടെ കേരളത്തിലെ നീളം എത്ര അയിമ്പത്തിയേഴ് കിലോമീറ്റർ ആണ് ബാക്കിയുള്ള ദൂരം എന്താണ് മറ്റു സംസ്ഥാനങ്ങളിലാണ് പ്രത്യേകിച്ച് കർണാടകയിലാണ് കബനി നദി കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്നത് അൻപത്തി ഏഴ് കിലോമീറ്റർ ആണ് കബനി നദി കേരളത്തിലൂടെ ഒഴുകുന്നത് പി എസ് സി എന്താണ് ചോദിച്ച ചോദ്യമാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി കബനിയും കിഴക്കോട്ട് ഏറ്റവും ചെറിയ നദി ഏതുമാണ് പാമ്പാറുമാണ് നെക്സ്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് ഒഴുകുന്ന നദിയാണ് അടുത്ത പോയിന്റ് ഏതെല്ലാം നദികൾ കൂടി ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത് ഏതെല്ലാം നദികൾ കൂടി കൂടിച്ചേരുമ്പോഴാണ് കബനി എന്ന് പറയുന്ന ഒരു നദി നമ്മളെ വളരെ പ്രധാനപ്പെട്ട നദി രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് പനമരം മാനന്തവാടി പുഴകൾ യോജിച്ചാണ് കേട്ടോ പനമരം മാനന്തവാടി പുഴകൾ യോജിച്ചാണ് കബനി നദി രൂപപ്പെടുന്നത് ഇവിടെ വെച്ചാണ് മാനന്തവാടിയിൽ വെച്ച് തന്നെയാണ് കേട്ടോ പനമരവും പനമരം പുഴയും മാനന്തവാടി പുഴയും മാനന്തവാടിയിൽ വെച്ച് യോജിച്ച് എന്ത് പേരിൽ ഒഴുകുന്നു കബനി എന്ന പേരിൽ അറിയപ്പെടുന്നു കബനി എന്ന പേരിൽ ഒഴുകുന്നു ഓക്കെ പിന്നെ പി എസ് സി ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റൻ ആണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോളെ ദേശീയോദ്യാനം നാഗർഹോളെ ദേശീയോദ്യാനം കബനി നദിയുടെ തീരത്താണ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ബാണാസുര സാഗറും എവിടെയാണ് കബനിയുടെ തീരത്താണ് അല്ലെ ബാണാസുര സാഗറും കബനിയുടെ തീരത്താണ് നെക്സ്റ്റ് പോയിന്റ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കബനി നദിയിലാണ് അല്ലേ നിങ്ങൾക്കും എനിക്കും അറിയാം പി എസ് സി ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റൻ ആണെന്ത് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവദ്വീപ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിൽ കബനി നദിയുടെ തീരത്തില് മുന്നൂറ്റി അമ്പത് ഏക്കറുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണേത് ദ്വീപ് അല്ലെ ചെറിയ നൂറ്റി അമ്പതോളം ദ്വീപ സമൂഹങ്ങളുടെ കൂട്ടമാണ് അല്ലെ കബനി നദിയിലെ പ്രകൃതിയുടെ എന്താണ് മനോഹരമായ ഒരു രൂപമാണ് നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെ അവിടെ കുറുവായിലൊക്കെ പോയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ കുറുവാദ്വീപ് ചെയ്യുന്ന നദിയാണേത് കബനി അടുത്ത പോയിന്റ് എന്താണ് കബനി നദി പതിക്കുന്നത് എവിടെയാണ് നമുക്കറിയുന്നത് പോലെ കേരളത്തിന്റെ കിഴക്കോട്ട് മൂന്ന് നദികളും പതിക്കുന്നത് എവിടെയാണ് കാവേരിയിലാണ് അല്ലെ കാവേരിയെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം അല്ലെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണേത് കാവേരി നദി അല്ലെ തമിഴ്നാടിന്റെയും കർണാടകയുടെയും എല്ലാം എന്താണ് ജീവനാടിയാണ് അല്ലേ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണേത് കാവേരി അല്ലെ ഓക്കെ ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഏതാണ് ഗോദാവരി ആണ് അല്ലെ സിക്കിമിൻ്റെതോ ടീസ്തയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് അല്ലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയാണേത് ടീസ്ത നദി അല്ലെ ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്നത് കാവേരിയെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അല്ലെ കാവേരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് കർണാടകയിലെ കുടക് ജില്ലയിലെ തലക്കാവേരിയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലൂടെ തമിഴ്നാട്ടിലൂടെ പിന്നെ പോണ്ടിച്ചേരിയിലൂടെ എല്ലാം ഒഴുകുന്ന നദിയാണേത് കാവേരി നദി അല്ലേ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് ഓക്കെ നമ്മുടെ ടോപ്പിക്ക് കാവേരി എല്ലാത്തിനും കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല നമുക്ക് അടുത്തതിലേക്ക് പോവാം റെഡി കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം എവിടെയാണ് തിരുമക്കുടലു കേട്ടോ കർണാടകയിലുള്ള തിരുമക്കുടലു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് തിരുമക്കുടലെന്നും പറയപ്പെടുന്നുണ്ട് രണ്ടുപേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് തിരുമക്കുടലു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കബനി നദി കാവേരി നദിയുമായി ചേരുന്നത് കേട്ടോ കബനി നദി കാവേരി നദിയുമായി ചേരുന്നത് തിരുമക്കുടലു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് കേരളത്തിലെ കിഴക്കോട്ട് എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നദിയായ ഭവാനി നദിയാണ് ഉത്ഭവിക്കുന്നത് എവിടെയാണ് നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഭവാനി ഉത്ഭവിക്കുന്നത് നദി ഉത്ഭവിക്കുന്നത് എവിടെ വെച്ചാണ് പുളിച്ചി മലയിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെ വെച്ചാണ് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് അതുപോലെ ഭവാനി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്നാണ് അടുത്ത പോയിന്റ് ഭവാനി നദിയുടെ നീളം മുപ്പത്തി കിലോമീറ്റർ ആണ് മുപ്പത്തി കിലോമീറ്റർ ആണ് ഭവാനി നദി ഇവിടെ നീളം പ്രധാനമായിട്ട് പറയുന്നത് കേരളത്തിലൂടെ ഒഴുകുന്നത്രമാണ് മുപ്പത്തിയെട്ട് കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത് ഓക്കെ കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിലൂടെയാണെങ്കിൽ ഭവാനി നദി ഒഴുകുന്നത് എന്താ ഏത് ജില്ലയിലൂടെയാണ് പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണെന്ന് ഏത് ഷിരുവാണി അല്ലേ ഷിരുവാണി ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ കോയമ്പത്തൂർ നഗരത്തിൽ ജലവിതരണം നടത്തുന്നത് ഏത് നദിയിലുള്ള ഡാമിന്റെ ഭാഗമായിട്ടാണ് ശിരുവാണി പുഴയിലെ പുഴയിലുള്ള ശിരുവാണി ഡാമിന്റെ ഭാഗമായിട്ടാണ് അല്ലേ കോയമ്പത്തൂർ ജലം ജലമെത്തിക്കുന്നത് ഓക്കെ അതുകൂടാതെ നമുക്ക് എന്തു പറയാം അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണേത് ഷിരുവാണി അല്ലേ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് നദിയാണേത് ശിവാണി അങ്ങനെയാണെങ്കിൽ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ അല്ലേ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ കേരളത്തിലെ മലിനീകരണം കുറഞ്ഞ പുഴയാണ് കുന്തിപ്പുഴ ഓക്കെ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് ഞാൻ ഒന്നുകൂടി എന്താണ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഭവാനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് വരയാർ വരയാർ എന്ന പോഷക നദി കേട്ടോ വരയാർ അടുത്ത പോയിന്റിലേക്ക് പോകാം ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ച കൽക്കണ്ടിയൂരിൽ വെച്ച അല്ലേ ഭാരതപ്പുഴ ബ്രഹ്മ എവിടെ അറബിക്കടലിൽ ചേരുന്നത് എവിടെ വെച്ച് പൊന്നാനിയിൽ വെച്ച് എന്ന് പറയുന്നത് പോലെ ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് കൽക്കണ്ടിയൂർ അടുത്ത പോയിന്റ് മുക്കാലി തടയണ ഭവാനി നദിയിലാണ് മുക്കാലി തടയണ ഭവാനി നദിയിലാണ് അടുത്ത പോയിന്റ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു നദിയായ പാമ്പാറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാമ്പാറിനകത്ത് ചോദിച്ച ക്വസ്റ്റൻ ഒന്ന് പെട്ടെന്നൊന്ന് പോയി നോക്കാം നമുക്ക് റെഡി ആയി ഏറ്റവും ചെറിയ നദി കേരളത്തിലെ കിഴക്കോട്ട് ഏറ്റവും വലിയ നദി കബനിയാണെങ്കിൽ ഏറ്റവും ചെറുത് പാമ്പാറാണ് പാമ്പാറിന്റെ നീളം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്ന പാമ്പാറിന്റെ നീളമാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് പാമ്പാർ മൊത്തത്തിൽ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഉള്ളത് അതിൽ നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്നത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഓക്കെ നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭവാനി എങ്കിൽ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കബനി നദിയെങ്കിൽ ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്ന് കേട്ടോ ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്ന് ഉത്ഭവ സ്ഥലത്ത് പാമ്പാർ അറിയപ്പെടുന്നത് തലയാർ പ്രീവിയസ് ആണ് കേട്ടോ ഒരുപാട് തവണ ചോദിച്ച പ്രശ്നാണ് ഉത്ഭവ സ്ഥലത്ത് പാമ്പാർ അറിയപ്പെടുന്നത് എന്താണ് തലയാർ എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത പോലെ എന്താണ് തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ് പാമ്പാറിലാണ് അല്ലേ തൂവാനം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് തൂ തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് പാമ്പാറിലാണ് അല്ലേ നമ്മൾ പറയാറില്ലേ പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണെന്ന് പറയാറുണ്ട് പമ്പയിലാണെന്നൊക്കെ പറയാറില്ല അതേപോലെ തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം എന്ത് നദിയിലാണ് ശരാവതി നദിയിലാണ് അല്ലേ ശരാവതി നദിയിലാണ് അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയാനുള്ളത് കേരളത്തിലെ നദികൾ എന്നുള്ള ടോപ്പിക് നമ്മൾ ഈ ക്ലാസ്സോട് കൂടി അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നുള്ള ധാരണയോടുകൂടി അവസാനിപ്പിക്കുന്നു റെഡി ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദിയാണേത് പാമ്പാർ കേട്ടോ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദിയാണേത് പാമ്പാർ ഓക്കെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് പോവാം മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദി എന്താണ് മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദി ചിന്നാർ വന്യജീവി സങ്കേതം അറിഞ്ഞൂടെ നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഏത് വർഷമാണ് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അതേപോലെ തന്നെ ആറളം വന്യജീവി സങ്കേതം നിലയിൽ വന്നതും ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആറളം വന്യജീവി സങ്കേതവും നിലയിൽ വന്നത് അല്ലെ കേരളത്തിന്റെ ഏറ്റവും വടക്കേട്ടുള്ള വന്യജീവി സങ്കേതമാണ് ആറളം അതേപോലെ ചിമ്മിണിയും എല്ലാം ഏതു വർഷമാണ് നിലയിൽ വന്ന വന്യജീവി സങ്കേതങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അടുത്ത പോയിന്റ് പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പോഷക നദിയാണ് അമരാവതി പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് അമരാവതി എന്ന് പറയുന്നത് ഓക്കെ പാമ്പാറ് പതിക്കുന്നത് എവിടെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുള്ള കിഴക്കോട്ട് മൂന്ന് നദികളും പതിക്കുന്നത് പോലെ കാവേരിയിലാണ് പതിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പ്രതിപാദിക്കാനുള്ളത് നമ്മൾ കേരളത്തിനകത്തെ നദികൾ എന്നുള്ള ടോപ്പിക്ക് ഈ ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള ധാരണയോടുകൂടി അവസാനിപ്പിക്കുന്നു താങ്ക്